ഹലോ, ഞാൻ നവീൻ നാസീം. ബോബി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അംബിളി ചെയ്തിരിക്കുന്നത്. ബോബി എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയത് ജോൺ ചേട്ടൻ വിളിച്ചുകൊണ്ടാണ്. സോ ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് വന്നത് എൻ്റെയും നസ്രിയുടെയും ഒരു വീഡിയോ, ഒരു സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ജോൺ ചേട്ടൻ വിളിക്കുന്നത്. സോ അങ്ങനെയാണത് സംഭവിച്ചത്. ആദ്യം എന്താ തോന്നി, ഞാൻ വെച്ചാൽ പറ്റിക്കുകയാണോ എന്നെ, എന്തിനാണ് വിളിക്കുന്നത്? ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു എന്നെ വിളിച്ചപ്പം. പിന്നെ ഞാൻ നേരിട്ട് കണ്ട് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് നറേഷൻ ചെയ്തപ്പോഴും എനിക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. ഞാൻ തന്നെയാണോ ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പോകുന്നത്? പക്ഷേ എന്നെ എൻ്റെ ഉള്ളിലുള്ള ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തതും ജോൺ ചേട്ടൻ തന്നെയാണ്. എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടതും അതിൻ്റെ ആ ഗ്രോത്തും ഡൗൺസും അപ്സ് ആൻഡ് ഡൗൺസും എല്ലാം പറഞ്ഞു തന്നെ ജോൺ ചേട്ടനാണ്. സോ ഐ താങ്ക് ജോൺ ചേട്ടൻ. പിന്നെ സൗബിനിക്കയും ഭയങ്കര താങ്ക് ചെയ്യുന്നുണ്ട്. സൗബിനിക്കയും എന്നെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്, നീ ഡയറക്ടറിനെ പോയി മീറ്റ് ചെയ്യും, നമുക്ക് ചെയ്യാം. സോ ആ അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ എൻ്റെ കോൺഫിഡൻസ് കൂടി, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള അത് വന്നു. ഓ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടമായി ആ സീൻ കഴിഞ്ഞപ്പോൾ. ആക്ച്വലി എൻ്റെ ക്യാരക്ടറിന് സങ്കടം വരാൻ പാടില്ല ആ സിറ്റുവേഷനിൽ. പക്ഷെ എനിക്ക് പേഴ്സണലി ഇക്കനെ അറിയാവുന്നതുകൊണ്ടും എന്നെ ഒരു ബ്രദറിനെ പോലെയാണ്, അംബിളിയിൽ മാത്രമല്ല ജീവിതത്തിലും എന്നെ ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് കാണുന്നത്. സോ ആ ബ്രദർലി റിലേഷൻ കാരണം എനിക്ക് ഭയങ്കര സങ്കടമായി ആ സീൻ കഴിഞ്ഞുകൊണ്ട്. സോ എനിക്ക് തോന്നുന്നു ആ സീൻ നന്നായിട്ട് വർക്കായിട്ടുണ്ട് സിനിമയിൽ. അതൊക്കെ തന്നെ, കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറച്ച് വേർത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ റീടേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ ആ ക്യാരക്ടർ എങ്ങനെ നന്നാക്കാൻ പറ്റുമെന്നുള്ള എനിക്ക് വിഷമമോ പറ്റാതെ ഇരിക്കുകയൊന്നും പറ്റിയിട്ടില്ല. സോ നമ്മൾ കുറേ സ്ഥലങ്ങൾ പറഞ്ഞ പോലെ 10 സ്റ്റേറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ. സോ എല്ലാം സ്ഥലത്തെയും കൾച്ചർ പഠിക്കാൻ പറ്റി, ആൾക്കാരെ കാണാൻ പറ്റി, ഭാഷ മാറുന്നുണ്ട്. നമ്മൾ കട്ടപ്പനയെന്നാണ് തുടങ്ങുന്നത്, തമിഴ്നാട്, ഗോവ. സോ അങ്ങനത്തെ ആൾക്കാരും കാണാൻ പറ്റി, കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. അതിൻ്റെ ഒപ്പം നമ്മൾ സൈക്ലിങ്ങും നമ്മുടെ പരിപാടിയും ആക്ടിങ്ങും ഒക്കെ പിടിച്ച്. ഓ, ഭയങ്കര സന്തോഷം, വളരെ ഭയങ്കര സന്തോഷമുണ്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത്, നമ്മൾ പെർഫോം ചെയ്തത്, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് അമ്പിളിയെക്കുറിച്ച് പറയാൻ തുടങ്ങി, അഭിപ്രായം പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ തിയേറ്ററിൽ തന്നെ നല്ല റെസ്പോൺസ് ഉണ്ട്. ആ ജാക്സനല്ലയുടെ പാട്ട് തന്നെ ഔട്ടായപ്പം എല്ലാവരും ഭയങ്കര ഹൈപ്ഡും ഇതുമായിരുന്നു. ആ പ്രതീക്ഷ തന്നെ സിനിമയിലും ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ കട്ടപ്പനയിലായിരുന്നു. കട്ടപ്പനയിലായിരുന്നു ഒരു 20 ഫസ്റ്റ് ഷെഡ്യൂൾ നമ്മൾ പ്ലാൻ ചെയ്തത്. സോ അതിൻ്റെ ഉടനെ തന്നെ നമ്മൾ സെക്കൻഡ് ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നിവൃത്തിയുടെ കാരണം പ്രളയവും അങ്ങനെ അതൊക്കെ കുറേ നമ്മുടെ സിനിമയെ ബാധിച്ച് നമ്മളൊരു 6-7 പോസായി സിനിമ. ആ ഒരു 6-5 പോസായി സിനിമ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സെക്കൻഡ് ഷെഡ്യൂളിലോട്ട് വരണം. ബിക്കോസ് പ്രളയമൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് വന്നത് തന്നെയാണ്, ഫൈറ്റ് ചെയ്ത് തന്നെയാണ് വന്നത്. എപ്പോഴും സിനിമ ചെയ്യണമെന്നും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ തൽക്കാലം ഇതുവരെ ഞാൻ ഒന്നും കേട്ടിട്ടില്ല. നല്ല സ്ക്രിപ്റ്റ്സ് വന്നാൽ അക്സെപ്റ്റ് ചെയ്ത് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. ഇക്കായിട്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുത്തത്. സോ എനിക്കപ്പം ഭയങ്കര നെർവസ് ആയിരുന്നു, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, പറ്റില്ലേ, അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. ക്യാമറ ഫേസ് ചെയ്യാനും കുറേ ആൾക്കാരൊക്കെ ഫേസ് ചെയ്യാനുള്ള ആ പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എന്നെ എത്ര കംഫർട്ടബിളാക്കി അവർ ട്രീറ്റ് ചെയ്തതാണ് എൻ്റെ സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് അവരെന്നെ ഒരു ചെറിയ ബ്രദറിനെ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യും. സ്ക്രിപ്റ്റ് വായിപ്പിക്കും, അത് ചെയ്യിപ്പിക്കും. പിന്നെ ഇക്ക അതിൽ ഭയങ്കര ഹെൽപ്ഫുള്ളതാണ്. എനിക്കിപ്പം ഒരു ഷോട്ട് കിട്ടിയില്ലെങ്കിലും ഇക്ക വെയിറ്റ് ചെയ്യും എനിക്ക് കിട്ടുന്നവരെ. സോ അതൊക്കെ തന്നെയാണ്, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആക്ടറുമാണ്, അതിൻ്റെ ആ പേടിയുണ്ട്, ഒപ്പം പിടിച്ച് നിൽക്കണമല്ലോ. അതൊക്കെ സിസ്റ്റർ ഭയങ്കര നസറി ഭയങ്കര സന്തോഷത്തിലാണ്. ഞാനിങ്ങനത്തെ ഒരു ഈ പടത്തിൽ ഒരു ഇച്ചിരിയെങ്കിലും ഭാഗമാവാൻ പറ്റി, ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറും കിട്ടിയിട്ടുണ്ട് ഭാഗ്യം വെച്ച്. സോ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ സ്ക്രീനിൽ കണ്ടപ്പോഴൊക്കെ ഭയങ്കര പ്രൗഡായിട്ടാണ്. നസറിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത് കണ്ടു, അമ്പിളി കണ്ടു, ഇഷ്ടപ്പെട്ടു, ചിരിച്ചു, കരഞ്ഞു, ഹാപ്പിയാണ്.
അമ്പിളിയെ കുറിച്ച് എന്താ പറയണ്ടത്? അമ്പിളിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയാമെന്ന് തോന്നുന്നു. അമ്പിളി ആരാണ്, അമ്പിളിയുടെ ആ ക്യാരക്ടർ എന്താണ്? എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് അമ്പിളി. സോ എല്ലാവരും അമ്പിളി തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഗപ്പി കാണാത്തവർ എന്തായാലും അമ്പിളി തിയേറ്ററിൽ പോയി തന്നെ കാണണം. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.